അമട്ടെ. പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒന്നും ഇല്ലെന്നേ. ഇപ്പോ ഡൽഹി മുതൽ തിരുവനന്തപുരം വരെ ഉള്ള എല്ലാ രാഷ്ട്രീയക്കാരും നമ്മുടെ അടുത്ത് വന്ന് പൂജ നടത്തി രക്ഷപ്പെട്ടു പോയിട്ടേ ഉള്ളൂ. ഇപ്പോൾ മാർവാടികൾ തന്നെ ഹൈടെക് ബിസിനസ്സുകാർ കോടികളാ, അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അടുത്ത് പൂജ നടത്താൻ വേണ്ടി പൈസകൾ ഇറക്കാൻ തയ്യാറായിരിക്കുന്നു അല്ലേ? പിന്നെ നമ്മുടെ എം പി ഉഗ്ര പൂജ നടത്തണമെന്നും പറഞ്ഞ് സാമഗ്രികളൊക്കെ കൊണ്ട് തന്നായിരുന്നു. എപ്പോഴേ റെഡി? ഓക്കേ, എന്നാ ഇവിടെ വെക്ക്. വിഷ്ണു ചുളം ദോഷമാണ് കത്തിക്ക. കണ്ടില്ലേ ദോഷവശം കിടക്കുന്നത്? കണ്ടോ, കർണാടക മുഖ്യമന്ത്രി നാശായ സഹ. നാശം നാശം വിതക്കട്ടെ. ഹോം മന്ത്രി നാശം ആകട്ടെ. കർണാടക മന്ത്രി നാശമാകട്ടെ. തിരുമേനി, ഓ, ഇന്ന് ആറ് ശുദ്രക്രിയ കഴിഞ്ഞതേ ഉള്ളൂ, ഇനി രണ്ടെണ്ണം കൂടി കിടക്കുന്നു. ശുദ്രക്രിയകൾ വേണേലും ഇങ്ങോട്ട് പോന്നോട്ടെ. എന്താ, നമുക്ക് കിട്ടണം കാശ് ഒരേ. കാലാടി തിരുമേനി, എന്റെ കുട്ടിയെ ഒന്ന് രക്ഷിക്കുക. കുട്ടിക്ക് പനി മാറണില്ല, ആരോടും മിണ്ടണില്ല, കിടത്തം തന്നെയാ. സ്കൂളിലും പോകാറില്ല. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം തിരുമേനി. അവളെ ഇങ്ങോട്ട് മാറ്റി നിർത്ത. നല്ല ക്രിയ ചെയ്യേണ്ടിരിക്കുന്നു. ആയിക്കോട്ടെ, ഇവളുടെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരാം. അതിന് കുറച്ച് പൈസ ചെലവാവും. എത്ര വേണമെങ്കിലും തരാം തിരുമേനി. തൽക്കാലം ഞാനൊരു ചെറിയ ക്രിയ അങ്ങോട്ട് ചെയ്തു തരാം. ശരി തിരുമേനി. ശിഷ്യ, ഓം തിരുമേനി. നമ്മുടെ പാരാമോളിട്ട് ആ ക്രിയ നടത്തിയില്ലേ, ഇങ്ങനെ എടുക്കുക. കുട്ടിക്ക് അങ്ങോട്ട് കൊടുത്തു വിട്ടോളൂ. ദക്ഷിണ വെച്ചോള, നോം കൈ കൊണ്ട് വാങ്ങാറില്ല, പാത്രത്തിൽ നിക്ഷേപിക്കുക. കൊള്ള ഗോസ്നാദി പടക്കം തന്നെയല്ലേ കൊടുത്തത്? അതെ തിരുമേനി, രണ്ടെണ്ണം ഒടിച്ചങ്ങ് കൊടുത്തിട്ടുണ്ട്. ഈ പൈസക്ക് മതി. അതെ തിരുമേനി, രണ്ട് ക്രോസിന് നന്നായി പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. സെക്രട്ടറി, ഇന്ന് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് എത്ര വന്നിട്ടുണ്ട്? 60 ലക്ഷം വരെ കയറിയിട്ടുണ്ട്. ഹലോ സദാ, ഇന്ന് സാറിന്റെ ലീവ്. ഫോൺ നമ്പറാ?
ഇതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അല്ലെ, ഇല്ലാതെ ഓഫീസില് എന്തോ ചെറിയ കഷ്ടക്കുളിയൊക്കെ നടന്നിട്ടുണ്ട്. അത് അതിനൊന്നും ഒരു പരിഹാരമാക്കി കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ കൂട്ടിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഞാനൊരു ദൈവവിശ്വാസിയൊക്കെയാണ്, പക്ഷേ ഈ മന്ത്രം കൂടാത്തുള്ള അന്ധവിശ്വാസത്തിനൊന്നും തീരെ വിശ്വാസം എനിക്കില്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ സഹപ്രവർത്തനാണല്ലോ, അതുകൊണ്ട് ഞാൻ നേരത്തെ കൂടെ വന്നതേ ഉള്ളൂ. വിശ്വാസം കുറവാണ്, കുറവാണ്. പൂർണമായി നമ്മളുടെ ക്രിയകളെ അവിടെ വിശ്വസിക്കുക. ഇന്നും വേണ്ടതൊക്കെ ചെയ്യും. എന്താ അത് നമുക്കറിയാം തിരുവനി, അതുകൊണ്ടാണല്ലോ ഞാൻ ഞാൻ കൂട്ടിയിട്ട് വന്നത്. നോന്നറിഞ്ഞ ദുട്ട് ഇതറക്കണം. എന്താ പടത്തിന്റെ കാര്യത്തിലൊന്നും തിരുവനി പേടിക്കണ്ട. പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഈ കൂടോത്തരം മന്ത്രം വിശ്വസിക്കുന്ന ആളല്ലാന്ന്. പക്ഷെ നമ്മുടെ ഓഫീസിലുള്ള കുറെ ആൾക്കാര് ചിലപ്പോ ഇയാളും അതിൽ പെട്ടിട്ടുണ്ടാവാം. വിശ്വാസം വരും. നോമോടെ ക്രിയ നടത്തിയാൽ നിങ്ങൾക്ക് അതിന്റെ അനുഭവം വന്നിരിക്കും. നോം പറയുന്നത് പോലെ നിങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങൾക്കതിന്റെ ഫലം നിശ്ചയം അല്ലേ? ആ എന്തെങ്കിലും ആട്ടെ, ഏതായാലും ഞങ്ങൾ ഇവിടെ വന്നു, തിരുവേനിയെ കണ്ടു, എന്താണോ തിരുവേനി ചെയ്യാ, ഞങ്ങൾ അങ്ങ് പോവാണ്. എങ്കിൽ പിന്നെ ഇവിടെ ചെയ്തേക്ക, അതൊക്കെ വേണ്ട പോലെ ചെയ്തേക്കാം. ഓ ഓക്കെ. ആ വലിയ വലിയ പണക്കാരാണ് നമ്മെ പോലെ ഉള്ളവര്. ആ തിരുവേനി.